കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ വെല്ലുവിളിച്ച് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട ഒരു കെഎസ് യു പ്രവർത്തകന്റെ പേര് പറയാമോ എന്ന് മന്ത്രി ചോദിച്ചു നൂറുകണക്കിന് കെ എസ് യു പ്രവർത്തകരുടെ രക്തസാക്ഷിത്വമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് സുധാകരൻ പറയുന്നത് പെരും നുണകളുടെ രാജാവാണ് കെ സുധാകരനെന്ന് മന്ത്രി പറഞ്ഞു മുപ്പത്തിയഞ്ച് ധീരസഖാക്കൾ നഷ്ടമായ പ്രസ്ഥാനമാണ് എസ് എഫ്ഐ ഇതിൽ പന്ത്രണ്ട് പേരെ കൊന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരാണ് ജനങ്ങളുടെ പൊതുബോധത്തിൽ വിഷം കലക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യും ശ്രമിച്ചിട്ടുള്ളതെന്ന് എസ് എഫ് ഐ പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള തനിക്ക് വ്യക്തമാക്കാൻ കഴിയുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി കെ എസ് യുവിനെ നയിച്ചിരുന്ന കാലത്ത് പോലീസ് നടപടിക്കിടെ ഓടയിൽ വീണു മരിച്ച ഗുജറാത്തിയായ മുൾജി എങ്ങനെ രക്തസാക്ഷിയെന്ന് കെ എസ് യു അവകാശപ്പെടുന്ന തേവര മുരളിയായത് എന്ന മാധ്യമ പ്രവർത്തകൻ എൻ എൻ സത്യവ്രതന്റെ വാർത്ത വന്ന വഴി എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാകും ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിച്ച ഫോട്ടുകൊച്ചിക്കാരനായ മുരളിയെ രക്തസാക്ഷിയാക്കിയ പാരമ്പര്യമാണ് സുധാകരന്റെ പ്രസ്ഥാനത്തിനുള്ളതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുതിയ വീട്ടിൽ ബഷീർ എന്ന കെ എസ് യുവിന്റെ മാഗസിൻ എഡിറ്ററെ തള്ളിക്കൊന്നത് കെ എസ് തന്നെയാണെന്ന് കെ സുധാകരൻ ഓർക്കണം നാലു പതിറ്റാണ്ട് മുൻപ് നീലക്കൊടി പാറിയിരുന്ന കേരളത്തിലെ കലാലയങ്ങളിൽ കെ എസ് യു ഇല്ലാതായത് അവരുടെ കഠാര രാഷ്ട്രീയത്തിനെതിരായ വിദ്യാർത്ഥികളുടെ മൂലമാണ് ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ കുത്തേറ്റ് മരിച്ച എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിനെ അപമാനിക്കാനാണ് കെ സുധാകരൻ ശ്രമിക്കുന്നത് സുധാകരന്റെ മൌനസമതത്തോടെയാണ് ഈ കൊലപാതകമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള